അറിയാമോ നമ്മുടെ പുതിയ അതൊന്നും വേണ്ടടാ പിന്നെ നമുക്കൊരു വേലയും ഉണ്ടാവില്ല എഴുന്നേൽക്കുടോ എഴുന്നേൽക്കുടോ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് എന്താ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത് ഏയ് ഞങ്ങള് ചുമ്മാ പെൺകുട്ടികളെ നോക്കി നീ ആള് മഹാപിശക നിനക്കൊന്നും വ്യായാമം ഇല്ലെന്ന് എനിക്കറിയാം നീ ഓടാറുണ്ടോടാ ദിവസം രാവിലെ വൈകിട്ട് ഓടും ഏ അത് കൊള്ളാലോ എത്ര സമയം ഓടും അത് കേശവനാരുടെ പട്ടി തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും സ്കൂളിൽ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ആ വൃത്തികെട്ട പട്ടി എന്റെ പിന്നാലെ കൊറച്ചു നേരം ഓടും ഞാൻ ആരാണെന്നറിയാമോ പഠിക്കുന്ന കാലത്ത് ഞാൻ പിന്നെ ബാഡ്മിന്റൺ താരവുമായിരുന്നു ബാഡ്മിന്റൺ നല്ല കളിയാ എനിക്ക് ഒത്തിരി ഇഷ്ടമാ വെരി ഗുഡ് ബാഡ്മിന്റണെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എന്ത് സംശയവും എനിക്കൊരു സംശയമുണ്ട് അത് സാറേ ഈ ബാഡ്മിന്റൺ കളിക്കുന്ന ബാറ്റില്ലേ അതിന് എത്ര ഓട്ടകളുണ്ട് ചിക്കു ചിക്കു എടാ അനിയാ ചിഞ്ചു ചേട്ടാ ചിഞ്ചു അല്ലടാ പൊട്ടാ ടിൻറ്റു പറ ടിൻറ്റു ടി ആ നീ എന്തേലും വിളിക്കി വാ പ്രാക്ടീസ് തുടങ്ങാം ഞാൻ ഓരോ ചാക്കും നിന്റെ മുതുകരും നീ ഓരോന്നും ചുമന്ന് നമ്മുടെ മതിലിനടുത്തു കൊണ്ടുപോയി അനുസരിക്കേ പുറ ഞാൻ പൊളിക്കും എനിക്ക് പറഞ്ഞില്ലേ നീ എന്താടാ ഈ ചാക്ക് നിന്റെ അനിയന്റെ പുറത്ത് കയറ്റി വെക്കാൻ പോകുകയാണോ നാടെങ്ങും കൊച്ചുകുട്ടികളോടുള്ള ക്രൂരത നീ കാണുന്നില്ലേ നീയും നീങ്ങുകയാണോ ക്രൂരതയോ നല്ല കാര്യായി പോയി എന്റെ റപ്പായ് ചേട്ടാ അടുത്ത കൊല്ലം എൽ കെ ജിയിൽ ചേർക്കേണ്ട പയ്യനാ ഇപ്പോഴേ ശീലിച്ചില്ലെങ്കിലേ ഇവന്റെ ബാഗും പുസ്തകവും ഞാൻ ചമക്കേണ്ടി വരും എല്ലാ നമ്മുടെ മോൻ ഇവിടെ അവനെന്താ ചായ വേണ്ടേ പാവം നല്ല നല്ല ഏയ് അവൻ ടിവിയുടെ ശബ്ദം ടിൻഡു ടിൻഡു എടാ നിനക്ക് വേണ്ടേ ഇറങ്ങി വാ ഓ പലഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എത്ര പെട്ടെന്നാ എത്തിയത് മറ്റു വല്ല കാര്യത്തിനായിരുന്നെങ്കി അരമണിക്കൂർ കഴിയും താഴെ ഇറങ്ങാൻ അച്ഛാ നമ്മുടെ ബെഡ്റൂമിലെ എലി ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ബഹളം കേക്കാം ആ കാര്യം എടാ ഞാൻ ഒരു ഒരു ചോദ്യം ചോദിക്കട്ടെ എത്ര അത് തീരുമാനിക്കുന്നത് നല്ല ഉഗ്രൻ മറുപടി അച്ഛനും കൊള്ളാം മോനും കൊള്ളാം അതെ രണ്ടു പേരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം ആദ്യം അനുസരിക്കുന്ന ആൾക്ക് മൂന്ന് ഗ്ലാസ് പായസം വരും നിങ്ങളിൽ ആരാ എത്രയും പെട്ടെന്ന് ഒരു എലിപ്പെട്ടി വാങ്ങിക്കൊണ്ടുവരിക അമ്മേ എന്ത് പായസമാ പാൽപായസമാണോ അതെ നല്ല അസലും പാൽപായസാ അതും മൂന്ന് ഗ്ലാസ് ഓ എൻറെ അച്ഛ കോളിച്ചല്ലോ കുടിച്ചോ കുടിച്ചോ മൂന്ന് ഗ്ലാസ് പായസവും മടമടാന്ന് വിഴുങ്ങിക്കോ അച്ഛന്റെ ടൈം ബെസ്റ്റ് ടൈം നിങ്ങൾ കേട്ടില്ലേ ടിന്റുനീ ണ്ടത്രേ അതെന്തു പറ്റി അവന് ജോലിക്ക് പോണപോലും യു കെ ജി പഠിക്കുന്ന അവന് ജോലിയോ അല്ല അതെന്താ അവൻ അങ്ങനെ തോന്നാൻ വെപ്പാച്ചേട്ടാ അവൻ ഇന്നലെ ഞാനേ പുരാണത്തിന്റെ ഒരു കഥ പറഞ്ഞു കൊടുത്തിരുന്നു അതും സ്കൂളിൽ പോകുന്ന തമ്മിൽ എന്താ ബന്ധം അതിലൊരു മുനികുമാരൻറെ കഥയുണ്ടായിരുന്നു അത് കേട്ടതും അവൻ പറയ അവനാ മുനികുമാറിനെ പോലെ ആകണം തല്ലിപ്പൊളി കഥയായിട്ട് ഇറങ്ങിക്കോളു എടി ഇത് ഉപനിഷത്തിലൊരു കഥയാ എന്നൊരു മുനികുമാറിന്റെ കഥ കേട്ട് കാണില്ല എന്താ കഥ ഈ മുനികുമാറിനെ ജീവിതത്തിന്റെ രഹസ്യങ്ങളും തേടി യമന്റെ അടുത്ത് പോകുന്നതായിട്ടാ യമനോ അതെന്താ സാധനം യമൻ എന്നാൽ കാലൻ എന്താ തിൻ്റും കാലനെ കാണാൻ പോകുകയാണോ അവൻ അതിന്റെ ആവശ്യമില്ല ചേട്ടൻ ഇവിടെ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ ഓ അവൻറെ ഒരു തമാശ അതവിടെ നിക്കട്ടെ അവന് ജോലിക്ക് പോണെന്ന് പറയുന്നു അതെന്തിനാ അല്ല ആദ്യം അവൻ സന്യസിക്കാൻ പോണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നടക്കില്ലെന്ന് അപ്പൊ അവൻ പറയാ അവന് സ്കൂളിൽ പോവാതെ ഏതെങ്കിലും ഒരു ജോലി ചെയ്താ മതിയെന്ന് ബാലവേല ചെയ്താലേ അച്ഛനേയും അമ്മേനെയും പോലീസ് തോക്കിയെടുത്ത് ജീപ്പിലിടും ഇപ്പൊ വാർത്ത കേടിയാവുക അല്ല അവൻ എന്ത് ജോലിയായി ചെയ്യാൻ പോണത് അവന് ശരീരം അനങ്ങിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലത്രേ അവന്റെ വിദ്യാഭ്യാസ പറ്റിയ ഒരു പണി അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടത്രേ വരുന്നുണ്ട് ചോദിച്ചോ ഞാൻ സ്കൂളിൽ പോകുന്നില്ല അതെന്താടാ ജോലി ചെയ്യാൻ പോകുന്നു യു കെ ജി വരെ പഠിച്ചത് എനിക്ക് എന്ത് ജോലി കിട്ടാനടാ ഗേൾസിന് ട്യൂഷൻ എടുക്കാൻ ദേ കണ്ടില്ലേ ടി കരഞ്ഞോണ്ട് പോന്നു പറ്റി അവൻ അവ എല്ലാത്തിനും അവന് അവനൊരു 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 ടച്ച് ഫോൺ ടച്ച് ഫോണോ ഞാൻ പോലും സാധാരണ ഉപയോഗിക്കുന്നത് അവനെങ്ങാനും എ പ്ലസ് മേടിച്ചാലോ എന്ത് വന്നാലും ടച്ച് ഫോൺ മേടിച്ചു പ്രശ്നമില്ല കൊച്ചു പിള്ളേർക്ക് അവന്റെ ഫ്രണ്ട് ദീപുവിന്റെ അച്ഛനില്ലേ ആ ഗൾഫ് ബാബു അയാൾ ഇന്ന് അവന് ടച്ച് ഫോൺ വാങ്ങിച്ചു കൊടുക്കും അത്ര വാശി ഒന്ന് കാണണം കാരണം ഞാൻ ആ ആ എന്തൊക്കെയാ ശശി വിശേഷം ഓ ഇവിടെ എന്താ വിശേഷം ടോണി പോയിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളു ഞാനേ ഒരു മൊബൈൽ വാങ്ങാൻ ഇറങ്ങിയതാ അതിന് തനിക്കൊന്നരം ഫോൺ ഉണ്ടല്ലോ അല്ല എനിക്കല്ല എന്റെ മോനാ ദീപുവിനെ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിള്ളേരെ ആഘോഷിക്കട്ടെന്നെ എന്നിട്ട് എവിടെ തന്റെ മോൻ അവൻ അവന്റെ ഫോണിന്റെ സ്റ്റൈല് അവന്റെ കൂടെ കാണിക്കാൻ ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങി പക്ഷേ മൊബൈൽ ഉപയോഗം തലച്ചോറിനെ സാരമായി ബാധിക്കൂ എന്ന് കേട്ടു എന്താ നിന്റെ അഭിപ്രായം അതിന് മൊബൈൽ ഇല്ലാത്ത ഞാനും തലച്ചോറില്ലാത്ത നീയും എന്തിനാ മരിക്കുന്നേ പ്രതീക്ഷിച്ചൊന്നും ഇല്ല രാവിലെ ജോഗിങ്ങിനൊന്ന് പോണം പിന്നെ കൂട്ടി ഒരു ഔട്ടിങ് പിന്നെ ലഞ്ച് അല്ലറ ഷോപ്പിംഗ് അത്രേ ഉള്ളൂ കാശ് എവിടെ കാശൊക്കെ കാശൊക്കെ അവളെടുത്തോളും അവളുടെ അപ്പനെ പൂത്ത കാശാ വെരി ഗുഡ് നീ എന്റെ മോൻ തന്നെ ശരിയാ അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അമ്മ എപ്പോഴും പറയും ഓടിക്കത്തി വരുന്നുണ്ട് അല്ലെ അറിഞ്ഞില്ലേ നമ്മുടെ റപ്പാച്ചേടനെ ഒരു ബൈക്ക് ഇടിച്ചു ദൈവമേ പാവം ഇപ്പൊ എവിടാ പുള്ളിപ്പോ ഹോസ്പിറ്റലൈസ് നീ എന്താടാ കിടവുമാരെ കൂട്ട് ഇങ്ങനൊക്കെ പറയുന്നേ സമയദോഷം എന്ന് പറയാൻ എന്താ ഏജ് ലിമിറ്റ് വല്ലതും ഉണ്ടോ ഇല്ല അതില്ല എന്നാ പറ ജോസ്യത്തിൽ സാധാരണ പറയുന്ന കാലങ്ങൾ ഏതെല്ലാമാണ് രാഹുകാലം കാലം ഗുളിക കാലം പിന്നെ യമഖക കാലം അറേ വാ നീയാള് കൊള്ളാലോ പറഞ്ഞു തരാം രാഹു കാലം എന്നാൽ ചെറുപ്പകാലം നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ പോലെ കാലം ഗുളിക കാലം എന്നാൽ എന്നാൽ നമ്മുടെ റപ്പായ ചേട്ടനെ പോലെ ഓരോരോ ഗുളികയും വിഴുങ്ങി നടക്കുന്ന കാലം അപ്പോ യമകണ്ടക കാലമോ നമ്മുടെ അപ്പനെ പോലെ യമനെ കാണാൻ ടൈമ് നോക്കി നടക്കുന്ന കാലം ഞാൻ നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയ എന്ന് നോക്കട്ടെ രാഷ്ട്രീയം പറയരുത് മാഷേ അതാരാ പറഞ്ഞത് അല്ല അപ്പുറത്ത് ബാബേട്ടന്റെ ചായക്കടയിൽ ചക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയം പറയരുത് എന്ന് അത് ചായക്കടയിൽ എല്ലാ പാർട്ടികളുടെ ആളും വരും പിന്നെ ചുമ്മാ അതും ഇതും പറഞ്ഞ് അത് ഒഴിവാക്കാനാ എന്നാ നമുക്കത് ഒഴിവാക്കിക്കൂടെ മാഷേ അത് പറ്റില്ല എല്ലാവർക്കും അത്യാവശ്യം രാഷ്ട്രീയ അവബോധമൊക്കെ വേണം ശരിയോ മാഷേ മാഷ് തിന്റോ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്താണ് എന്താണെ അഭിപ്രായം ലെഫ്റ്റ് റൈറ്റ് കേരളത്തിൽ അങ്ങനെ തന്നെയല്ലേ അഞ്ചു കൊല്ലം ലെഫ്റ്റ് അഞ്ചു കൊല്ലം റൈറ്റ് ഭയങ്കര ബോറാണെന്നേ ഭരണം നീ ആള് കൊള്ളാലോ എന്നാ പറ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ പേര് പറ ും മക്കളെ ദയവ് ന്യൂസ് ചാനൽ അധികം കാണരുത് ശരിയാ ഏത് നേരവും ടി വി നോക്കിയാൽ ഈ അങ്കിൾമാരെയും രണ്ട് ആന്റിമാരുടെയും കേൾക്കാം നിൽക്കട്ടെ ഇത് എന്താണ് ജനപ്രതിനിധി മന്ത്രി മന്ത്രി അതെ മന്ത്രിമാരെല്ലാം ജനപ്രതിനിധികളാണല്ലോ എനിക്ക് ആ വാക്കിന്റെ ശരിയായ അർത്ഥം കിട്ടണം ജനപ്രതിനിധി ഞാൻ പറയാം ജനങ്ങളുടെ നിധി കട്ടുമുടിച്ച് പ്രതി അച്ഛ എത്ര കാലമായി പറയുന്നു നമ്മുടെ ടി വി ഒന്ന് മാറ്റാൻ ശരിയാ അതൊന്ന് മാറ്റി വാങ്ങി ശശി ജാമ്പ കാടത്തെ സാധനല്ലേ എന്റെ അച്ഛന്റെ ഓർമ്മക്ക് ഞാൻ വെച്ചിരിക്കുന്നതാ അത് ശരി നിന്റെ അച്ഛൻ വാങ്ങിയതാണല്ലേ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്കൊന്ന് എട്ട് വയസ്സാ എന്നാ പഴയതങ്ങ കൊടുത്തേക്ക് പുതിയൊരെണ്ണം വാങ്ങിയാ മതി മതി കേട്ടോ ശരിയാ അതാ ഫാഷൻ എന്താ ഒരു സ്റ്റൈലാ ചേ ചുമ്മാ മതി ശരി വാങ്ങാം ഒരു കാര്യം ചെയ്യാം ഓണ സമയത്ത് വാങ്ങിയാലേ വില കുറവുണ്ടാവൂ വളരെ ശരിയാ ഇനി ഒരു മാസം കൂടി ഇല്ലേ ഓണം വരാൻ ഇനി എവിടെ നോക്കിയാലും ഏത് പരസ്യത്തിലും ഒരേ ഒരു ബ്രാൻഡ് അംബാസിഡറെ കാണൂ ഞാൻ പറയാം മാവേലി കറക്റ്റ് മിടുക്കൻ മിടുക്കൻ നിനക്ക് മാവേലിയെ കുറിച്ച് എന്തെല്ലാം അറിയാം ഹിസ് ഫുൾ നെയിം വാസ് മഹാബലി വളരെ ജനറസ് ആയിരുന്നു വൺ ഡേ ഇന്ദ്ര ഗോഡ് ജലസ് ആസ്റ്റ് വാമന വെറുതെയാണോ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തത് ഈ മാവേലി ഒരു യിരുന്നല്ലേ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പുള്ളിക്കാരൻ വേഷം മാറി ജനങ്ങളുടെ ഇടയിലൂടെ അത്രേ ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് അതിന് ധൈര്യം കാണില്ല അതെന്താ അബദ്ധത്തിന് ഇങ്ങനെ മേക്കപ്പ് വീണുപോയാൽ പൊതുജനം തിരിച്ചറിയും പിന്നെ അവറ്റവളുടെ പണ്ടും പരിപ്പും നാട്ടുകാരെടുത്തോളും എന്റെ പുതിയ പേര് 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 വിളിച്ചാ മതി പേരാ ഒരു വെറൈറ്റി പേരല്ലേ എല്ലാ ക്രെഡിറ്റും അച്ഛനാ അച്ഛനാ എനിക്ക് പേരിട്ടത് എന്താ മാഷിന്റെ അച്ഛന്റെ അച്ഛന്റെ വിജയൻ അമ്മയുടെ പേര് ഗിരിജ രണ്ടു പേരുടെയും പേര് മിക്സ് ചെയ്ത് എനിക്ക് ആ പേരിട്ടു എന്താ ഇഷ്ടമായോ പിന്നെ എനിക്കിഷ്ടമായി ഞാൻ നിനക്ക് കണക്കും സയൻസും എടുക്കും ഇന്നും നമുക്ക് കണക്ക് പഠിക്കാം ഞാൻ നിന്റെ കോമൺ സെൻസ് ഒന്ന് പരിശോധിക്കട്ടെ അത് വേണോ പിന്നെ അത് നിർബന്ധമാ ഒരു സിമ്പിൾ കണക്ക് ചോദിക്കാം ഞാൻ 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 റെഡി എന്റെ കയ്യിൽ അത് നിനക്ക് നിനക്ക് തരുന്നു എവിടെ ഏതാ നീ തരും നീ അത് വാങ്ങുന്നു നീ അതിൽ പത്ത് മുട്ടായി നിന്റെ ഫ്രണ്ടിന് കൊടുക്കണം പിന്നെ ഞാൻ കൊടുക്കും ഏതാ ചുമ്മാ കൊഞ്ചാറെ കണക്ക് കൂട്ടാൻ നോക്ക് ഓക്കെ മാഷെ മാഷ എനിക്ക് തരും ണം എന്റെ ഫ്രണ്ട് ദീപുവിന് കൊടുക്കണം ഞാൻ പിന്നെയും നിനക്ക് അമ്പത് മുട്ടായി കൂടെ തരും എന്തായിരിക്കും നിന്റെ ഉത്തരം ഞാൻ ഒരു ഉത്തരമേ പറയുള്ളൂ മാഷോട് താങ്ക് വെരി മച്ച്